ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാനും ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ആ സ്പിരിറ്റിൽ തന്നെയാണ് കണ്ടത്. മുഖ്യമന്ത്രി, നിങ്ങൾക്കറിയാം, ശ്രീ ഉമ്മൻ ചാണ്ടിയെ കുറിച്ച് പല നല്ല വാക്കുകൾ പറഞ്ഞു. അങ്ങനെ ഒരു അവസരമായിരുന്നു അത്. ഇത് രാഷ്ട്രീയം കളിക്കുന്ന ഒരു വേദിയായിട്ട് ഞാനും കണ്ടില്ല. അപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ശരി തന്നെയാണ്. അദ്ദേഹത്തെ ഏത് സ്പിരിറ്റിലാണ് സംസാരിച്ച് എല്ലാവരെയും കുറിച്ച്, അവിടെ വേദിയിരിക്കുന്ന എല്ലാവരെയും കുറിച്ച് സംസാരിച്ച പോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും സംസാരിച്ചു. അദ്ദേഹം ആ സ്പിരിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വാക്ക് പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയം കാണാൻ ഒരു ആവശ്യവും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ പിന്നെ കുറച്ചൊരു കൂടുതൽ എന്താ പറയുക, ഒരു പോളറൈസേഷൻ വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും. പക്ഷെ നമ്മുടെ രാജ്യം നന്നാവണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു പുരോഗതിയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു വികസനവും അവസാനത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു രാഷ്ട്രീയം വേണം. നിങ്ങൾ ഒരുപക്ഷെ ചിലർ ഓർക്കുന്നുണ്ടാവും, ഞാൻ ആദ്യം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, ശ്രീ നാരായണ ഗുരു പറയുന്ന പോലെ, മതമേതായാലും മനുഷ്യൻ നന്നാൽ മതി പറയും. ഞാൻ എപ്പോഴും പറയും, രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായി മതി. ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം അതീതമായിട്ടും കാണുന്നതാണ് എൻ്റെ ഈ വിശ്വാസം. ഞാനതിലൊന്നും വിഷമം കാണുന്നില്ല. കാരണം എൻ്റെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറയുന്നത്. എൻ്റെ പിതാവിനെ അത്രയ്ക്ക് സ്നേഹിക്കുകയാണ്, അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. അവര് ഞാൻ പറഞ്ഞ സ്പിരിറ്റ് തെറ്റിദ്ധരിച്ച് ചെയ്യുന്നതാണ്. എൻ്റെ സ്പിരിറ്റ് എന്താണ്? എൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയുടെ സ്പിരിറ്റാണ്. എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്ന സ്പിരിറ്റാണ്. ഞാൻ പറയാം, എൻ്റെ പാർട്ടി എനിക്ക് കാണിച്ചു തന്നെ. എൻ്റെ പാർട്ടി എൻ്റെ പിതാവിൻ്റെ മരണശേഷം ആദ്യം വിളിച്ചത് പിണറായി വിജയനെയാണ്. അത് ആ പരിപാടിക്ക് അത് എനിക്ക് എൻ്റെ പാർട്ടിയും എൻ്റെ നേതാക്കന്മാരും എൻ്റെ പിതാവും കാണിച്ചു തന്ന പാതയല്ലാതെ ഏത് പാതയാണ് എനിക്കുള്ളത്? അത് അത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമയോദിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായിട്ടുള്ള കാര്യം. അതായത് പമ്മിയൻ രവീന്ദ്രൻ, നിങ്ങൾ ഓർത്തു നോക്കും, പമ്മിയൻ രവീന്ദ്രൻ കല്ലെറിയപ്പെട്ടതിന് ശേഷം ഉമ്മൻചാണ്ടി എന്ത് കാണിച്ചു എന്നാണ് പറഞ്ഞത്. പമ്മിയൻ രവീന്ദ്രൻ കല്ലേറുകൊണ്ട ഉമ്മൻചാണ്ടി ആദ്യം പോലീസിനെ വിട്ടത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന CPM സെക്രട്ടറിയെ സംരക്ഷിക്കാനാണ്. CPM സെക്രട്ടറിയെ സംരക്ഷിക്കാൻ അദ്ദേഹം പോലീസ് എസ്കോർട്ടോടുകൂടിയാണ് ശ്രീ പിണറായി വിജയൻ അന്ന് തിരിച്ച് വീട്ടിൽ പോകുന്നത്. പ്രത്യേകമായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതാണ് എൻ്റെ പാത. ഞാൻ ഇന്നും ഓർക്കുന്നൊരു സാഹചര്യമുണ്ട്, APJ അബ്ദുൽ കലാം അവരുടെ കബറടക്കം. ആ കബറടക്കത്തിൽ ഞാനും എൻ്റെ പിതാവിനോടൊപ്പം പോയിരുന്നു. ഒരു സമയം വന്നപ്പോൾ ശ്രീ അച്യുതാനന്ദനെ എവിടെയോ വെച്ച് കാണാൻ പറ്റിയില്ല. എൻ്റെ പിതാവിൻ്റെ എന്താ പറയുക, ഒരു വിഷമം കണ്ടപ്പോൾ എന്നെപ്പോലും ഇത്രയും വിഷമിച്ച് നോക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. എന്നെപ്പോലും ഇത്രയും വിഷമിച്ച് കണ്ടെത്തി കാണത്തില്ല. പക്ഷെ അദ്ദേഹത്തെ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് എൻ്റെ പിതാവ് അറസ്റ്റ് ചെയ്തത്. അത്രയ്ക്ക് ഒരു മര്യാദ പരസ്പരം പുലർത്തുന്ന രാഷ്ട്രീയമാണ് ഉള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. അതല്ല, ഇവിടെ CBI കേസ് എടുത്തത് ആരാണെന്നും CBI എന്തിന് കേസെടുത്തുവെന്നും ഏത് സമയത്ത് പോലീസിനെ കൊണ്ട് കേസെടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ നമുക്കറിയാമല്ലോ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞെന്താ, ഈ വേദിയിൽ രാഷ്ട്രീയമല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ രാഷ്ട്രീയം പറയേണ്ട വേദി അല്ലത്, അനുസ്മരണ ചടങ്ങിൽ അതല്ല വേദി എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞു. അത് യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു, രാഷ്ട്രീയം രാഷ്ട്രീയമായി നിൽക്കുന്നു. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ആർക്കാണ് സംശയമുള്ളത്? എന്തെങ്കിലും സംശയമുണ്ടോ അക്കാര്യത്തിൽ? ഐ ഡോണ്ട് തിങ്ക് എനി ഡൗട്ട് ഇസ് ദേർ. എന്താണ്, ആരാണ് കേസെടുത്തത്? മുഖ്യമന്ത്രിയല്ലേ? ആരാണ് മലപ്പുറം സമയത്ത് പറഞ്ഞത്? മുഖ്യമന്ത്രി തന്നെയാണ്, സംശയമൊന്നുമില്ല. ഓക്കെ, എന്നെ പുറത്താക്കിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിലെനിക്കൊരു വിഷമവുമില്ല. പാർട്ടിയാണ് എല്ലാം. പാർട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ മാറ്റാം. പാർട്ടിക്ക് ഏത് പൊസിഷനിലേക്കും എന്നെ സ്ഥാനത്തു നിന്ന് മാറ്റാൻ എല്ലാ അവകാശവും പാർട്ടിക്കുണ്ട്. ഞാൻ എന്നും പാർട്ടിക്ക് കൂടെ കാണും. ഞാൻ അതൊന്നും കമന്റ് ചെയ്യുന്നില്ല.